ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നോമ്പുകാലം ഒരു നോവെടുക്കലാണ്. കാരണം നോമ്പുകാലത്തിൽ നാം ഗൗരവത്തിൽ ചെയ്യുന്ന ഒരു കാര്യം, നമുക്കിഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങളെ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളെ നാം വേണ്ടെന്ന് വയ്ക്കുന്നു. അതൊരു ത്യാഗമാണ്. നാം ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ വർജിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു, നോമ്പുകാലത്തിൽ നോവിനെക്കുറിച്ച് മാത്രം പറയുന്നത് ഒരുപക്ഷെ അർദ്ധസത്യമാകാം. കാരണം നോവെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് സ്നേഹം തന്നെയാണ്. നമുക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ഓർമ്മകളാണ് നോവെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തി. നമുക്ക് മുൻപേ കുരിശെടുത്തു പോയ ദൈവപുത്രനായ ക്രിസ്തു. അതുകൊണ്ടാണ് ഏശയ്യാ ദീർഘദർശി പ്രവചിച്ചത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ ക്ഷതങ്ങൾ നമുക്ക് സൗഖ്യം നൽകി. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെയും രോമൻ കത്തിരിക്കാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ കാണപ്പെട്ട ചെമ്മരിയാടിനെപ്പോലെയും അവൻ മൗനം അവലംബിച്ചു. ഈ ദൈവപുത്രൻ്റെ ഓർമ്മകൾ നമ്മിൽ ജീവൻ പ്രാപിക്കുമ്പോൾ നാം നോവെടുക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഇതൊരു നോവെടുക്കൽ മാത്രമല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ കാലമാണ്. കാരണം ഇനി മുതൽ ദൈവപുത്രൻ്റെ ഓർമ്മകൾ എനിക്ക് വെളിയിലല്ല, അതൊരു തത്വമല്ല, അതൊരു സംസാരമല്ല, പിന്നെയോ എൻ്റെ അസ്ഥിയെയും അസ്തിത്വത്തെയും തൊട്ടുനിൽക്കുന്ന ജീവൻ പ്രാപിക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവമായി മാറുന്നു. ഇനി മുതൽ ഞാൻ നോമ്പുകാലത്തിൽ പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല പ്രധാനം, മറിച്ച് ഞാൻ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രധാനം. അതുകൊണ്ടാണ് എൻ്റെ ജീവൻ പരിപോഷിപ്പിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ ഞാൻ വേണ്ടെന്ന് വെക്കുന്നത്. ഭക്ഷണങ്ങളും സുഖസൗകര്യങ്ങളും മോശമായതുകൊണ്ടല്ല, പിന്നെയോ അതിലും മഹത്തരമായതുണ്ടെന്ന് എൻ്റെ മനസ്സിനെ ശരീരത്തെ പഠിപ്പിക്കുക. ഞാൻ സ്നേഹിക്കുന്ന ദൈവത്തോടൊന്നായി തീരുവാൻ ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്ന ഒരു പരിശീലനമാണ് നോമ്പുകാലം. ആത്മാവുണ്ടെന്ന് ശരീരത്തോട് പറയുക. ആത്മീയതയുണ്ട്, ദൈവമുണ്ട്, നിത്യജീവനുണ്ട്. അതിനാൽ ഈ ലോകത്തിൻ്റെ മായ കാഴ്ചകളിൽ, സുഖസൗകര്യങ്ങളിൽ മുടന്തി നിൽക്കാതെ, തട്ടി നിൽക്കാതെ, അതിനപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് മനസ്സിനെ ഉയർത്താനായിട്ട് നാം പഠിപ്പിക്കുന്നൊരു കാലം കൂടിയാണ് നോമ്പുകാലം. അതുകൊണ്ട് വെറും ഒരു നോവുകാലം എന്നതിലുപരി നോമ്പുകാലം സ്നേഹത്തിൻ്റെ കാലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.